നമ്മൾ തീവ്രവാദികളാണെന്നുള്ള വിവരം നമ്മൾ രണ്ടുപേരും മാത്രമേ അറിയാവൂ. അതെ, മൂന്നാമത് ഒരാൾ അറിയരുത്. അന്തിനെ ചിരിച്ചേ. അല്ല, ചുമ്മാ ചിരിച്ചെന്നുള്ളൂ. അതിരിക്കട്ടെ. ഇപ്പുറവും എന്താ പാക്കുറു? നേരത്തെ ഞാൻ നോക്കിയപ്പോ കാണാൻ നമ്മുടെ ബോസ് എന്റെ മൊബൈലിലേക്ക് മിസ് കോൾ അടിച്ചു. ഓ, ഈ വൃത്തികെട്ടവന്റെ കയ്യിൽ ഒരു കാലത്തും കാശുണ്ടാവില്ല. ഒരു 10-30 രൂപയ്ക്ക് ഇയാൾക്കൊന്ന് ചാർജ് ചെയ്യാൻ പാടി. അതെന്നെ ഞാൻ പറഞ്ഞു, എത്രയോ പേര് ഫ്രീ ആയിട്ട് ഇത് കൊടുക്കുന്നു. ഏത് മനുഷ്യന്റെ ഈ വന്ന കാലത്ത് ഒരു കോൾ ചെയ്യാൻ പൈസ ഇല്ലാതെ. എന്തായാലും വിളിച്ചു നോക്ക്, എന്താ കാര്യം എന്നറിയാലോ. അതിനും പൈസ നിറച്ചിട്ടെങ്കിലും എന്റെ ഫോണിന് അതൊന്ന് വിളിക്കണം. ഓരോ കേസുകളും കൊണ്ട് യുവർ അക്കൗണ്ട് ഹാസ് റൺ ഔട്ട് ഓഫ് ബാലൻസ്. ആപ്കേ ഖാതേ കാ ബാലൻസ് സമാപ്ത ഹോ ഗയാ ഹേ. അതെ, ബോസിന്റെ വൈഫ് ആ ഫോൺ എടുത്തെന്ന് തോന്നുന്നു. ഒരു പെൺകുട്ടി ഇംഗ്ലീഷിൽ കുറച്ച് കാര്യം പറഞ്ഞു, അത് കഴിഞ്ഞ് അവൾ മലയാളത്തിൽ പറയുന്നു, പിന്നെ ഹിന്ദി പറയുന്നു. ചെവിട്ടിലേക്ക് വെച്ച് ഇതാ കേട്ട് നോക്കൂ. Your account has run out of balance. ഓ, എടാ വൃത്തികെട്ടവനെ, നിന്റെ ഫോണിൽ കാശ് തീർന്നു. നമ്മൾ കൃത്യമായി സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഇവിടെ നിന്നും നേരെ പിഴിഞ്ഞു പോകുന്ന വണ്ടിയിലേക്ക് നമ്മൾ വിഴിഞ്ഞത്തേക്ക് അത് തന്നെ തൃശ്ശൂരും നേരെ വിഴിഞ്ഞത്തേക്ക് പോകുന്ന സൂപ്പർ ഫാസ്റ്റ് ബസ്സിൽ നമ്മൾ ബോംബ് വെച്ച് കഴിഞ്ഞു. വെരി ഗുഡ്. വെറും 7 മണിക്കൂർ മാത്രം മതി ഈ വണ്ടി നേരെ വിഴിഞ്ഞത് ചെല്ലാൻ. 7 മണിക്കൂർ ആകുമ്പോൾ നമ്മൾ വെച്ച ബോംബ് ബ്ലാസ്റ്റ് ചെയ്യുന്നു. വെൽ ഡൺ മൈ ബോയ്സ്. ആ തങ്കു തങ്കു. അല്ല, നന്ദി നന്ദി. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾ വിഴിഞ്ഞം വരെ പോകണ്ട. പിന്നെ ആറ്റിങ്ങൽ എത്തുമ്പോൾ നിങ്ങൾ ഇറങ്ങിക്കോണം. അയ്യോ ബോസ്, അതെങ്ങനെ ശരിയാവും? അല്ല, ഈ വിഴിഞ്ഞത്ത് പോയി ഈ വണ്ടിയിൽ ബോംബ് പൊട്ടുന്നുണ്ടോ നമ്മൾ ചെക്ക് ചെയ്യണ്ടേ? അപ്പൊ ആറ്റിങ്ങി ഇറങ്ങി എങ്ങനെ ശരിയാവും? ഈ ക്രൂ, ഞാൻ ആറ്റിങ്ങി ഇറങ്ങി ഹോട്ടലിൽ നിന്ന് ഒരു ചായ അടിച്ച് അവിടെ നിൽക്കുമ്പോൾ നിനക്ക് ആ വണ്ടിയെ കയറി നേരെ വിഴിഞ്ഞത്ത് പോയി ഈ ബോംബ് പൊട്ടുന്നുണ്ടോ എന്നൊന്ന് കൺഫേം ചെയ്തിട്ട് വരാൻ പറ്റുമോ? ഇനി സമയം കളയണ്ടാ ബാപ്പോ. അയ്യോ, നിങ്ങളെന്തി കാണിക്കുന്ന കഴിയുന്നോടോ? വരാനാ പറഞ്ഞത്. അതെന്താ അശ്വതി? അത് അശ്വതി, എനിക്ക് ഓർമ്മയില്ലേ? ഹലോ രാഹുല, അശ്വതിയുടെ കാമുകനാണ് ഞാൻ. അയ്യേ, ദിവസം എന്നെ ചാറ്റ് ചെയ്യും, എപ്പോഴും മെസ്സേജ് അയക്കും. ഞാനോ ഇപ്പൊ അറിയത്തില്ലെന്ന് പറയുന്നു. കണ്ണുകൂട്ടുന്നുണ്ട്, രാവിലെ നില്ല, പകലും നില്ല, ഉച്ചക്ക് നില്ല, വൈകിട്ട് നില്ല, എപ്പോഴും എന്നെ ഇങ്ങനെ 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 മെസ്സേജ് ചെയ്യുന്ന കുട്ടിയാണിത്. നിങ്ങൾക്കറിയോ, മാസം മാസം 2000, 3000, 4000 രൂപ മൊബൈൽ ചാർജാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത്. എനിക്കോ? നിങ്ങൾക്ക് ആള് മാറിപ്പോയതായിരിക്കും മിസ്റ്റർ. സത്യം, അതാണ് ആള് മാറിപ്പോയത്. 1 വർഷം കൊണ്ട് തുടങ്ങിയ പ്രേമമാണ്. സാറത് മനസ്സിലാക്കണം. സുരാജേട്ടൻ എന്നെ അറിഞ്ഞൂടെ? ഞാനല്ല. അശ്വതി അങ്ങനെ സംസാരിക്കരുത്. അശ്വതി, അശ്വതി നീ ചെടിയാണെങ്കിൽ ഞാൻ ആ ചെടിയിലെ പൂവാണ്. എന്റെ അശ്വതി, നീ ഒരു മേഘമാണെങ്കിൽ ഞാൻ അതിൽ നിന്ന് ഉപയോഗിക്കുന്ന മഴയാണ്. അശ്വതി, നീ ഒരു മരമാണെങ്കിൽ അതിൽ കയറുന്ന കുരങ്ങനയ്യോ. താനിതിനെ ഇടപെടരുത്, മനസ്സിലാക്കണം. ഞങ്ങൾ തമ്മിലുള്ള പ്രേമക്കാരിയാണ്. അറിഞ്ഞൂടാ, അങ്ങനെ പറയരുത്. എന്റെ ജീവിതം ഒരു തുറന്ന പുസ്തകമാണ്. ആ പുസ്തകം ഞാൻ വലിച്ചു കൂട്ടി അടുപ്പി വെച്ച് കത്തിക്കണതിന് മുമ്പേ സ്ഥലം വിട്ടോ. അയ്യോ, അങ്ങനെ പറയരുത്. പ്രേമത്തിന് കണ്ണില്ല, മൂക്കില്ല, ചെവിയില്ല. പക്ഷേ അവളുടെ ഹസ്ബൻഡ് അറിഞ്ഞു കഴിഞ്ഞാൽ കൈയും കാലും കാണില്ല. സാറെനിക്ക് സപ്പോർട്ട് ചെയ്യും. സാറേ, സാറിന് സപ്പോർട്ട് ചെയ്യണം എനിക്ക്. സാറിന് ഈ ഓസിന് ഒരു കാർ കിട്ടിയപ്പോൾ ലോകം മൊത്തം ആഘോഷിച്ചല്ലേ? ഓസിന് കാർ കിട്ടിയല്ല, പിന്നെ ഓസ്കാർ. എന്തായാലും ഏതെങ്കിലും കാർ കിട്ടിയല്ലോ. ഈ സാറെ, ആ കാർ കിട്ടിയപ്പോ സാറ് ഞങ്ങൾ എടുത്ത് വെച്ചിട്ട് ഫംഗ്ഷൻ വന്നില്ലേ? ഫംഗ്ഷൻ വന്നപ്പോ ആളുടെ തിക്കും തിരക്കിലും പെട്ട് സാറിന്റെ മൊബൈലിൽ മോഷണം പോയില്ലേ? പോയി. ആ മോഷണം കണ്ടെത്തി തന്നത് ഞാനല്ലേ? എന്റെ മൊബൈൽ മോഷണം പോയി എന്ന് പറഞ്ഞ സത്യമാണ്, പക്ഷെ മൊബൈൽ തിരിച്ചു കിട്ടിയിട്ടില്ലല്ലോ. എന്റെ ഈ നമ്പറുണ്ട്. 2000-3000 രൂപ ചാർജാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത്. വേണ്ട, എന്തിനാ ഇനിയിപ്പൊ? നവയുഗയവനികൾ വിടർത്തി പ്രകാശത്തിലകം ചാർത്തി മനുഷ്യ ജീവിത കഥാനുഗായികൾ ഇതിലെ വരുമോ വീണ്ടും വീണ്ടും? ആരാ?
അവിടെ ആരുമില്ലല്ലോ, ഇവിടെ ഞാൻ മാത്രമല്ലേ ഉള്ളൂ. അല്ല, നിങ്ങൾ ആരാന്ന് മനസ്സിലായില്ല. എന്നെ മനസ്സിലായില്ല? ഇല്ല, പ്രശസ്ത സീരിയൽ നടൻ ഉല്ലാസം. എന്റെ വൈഫ് താങ്കളുടെ ഒരു വലിയ ഫാനാണ്. അതെയോ? സീരിയല് സ്ഥിരം എന്നും കാണും അവള്. അപ്പൊ എന്റെ വൈഫായിട്ടൊന്നും ഒരു 5 മിനിറ്റ് സംസാരിക്കുന്നതായിട്ട് വിരോധമുണ്ടോ? 5 മിനിറ്റോ? 1/2 മണിക്കൂർ സംസാരിക്കാം, ഇഷ്ടപ്പെട്ടാൽ ഞങ്ങൾ അങ്ങ് പോകും. അല്ല, നിങ്ങൾ ഈ സീരിയലിൽ ഇത്ര തിരക്കൊക്കെ ഉള്ള ആൾ എന്തിനാണ് ഈ നാടകത്തിലൊക്കെ അഭിനയിക്കുന്നത്? നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? ഈ നാടകത്തിൽ നിന്ന് കിട്ടുന്ന പൈസ മുഴുവൻ ഞാൻ ഒരു അനാഥാലയത്തിൽ കൊടുക്കും. ഇതുപോലുള്ളവരെയാണ് നമ്മൾ മാതൃക. കലാകാരന്മാർ അങ്ങനെ മനസ്സിലാക്കി. സീരിയലിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് എന്താ കുടുംബം നോക്കുന്നു, നാടകത്തിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് അനാഥാലയത്തിൽ കൊടുക്കുന്നു. എത്ര പേരുണ്ട് അനാഥാലയത്തിൽ? 5 കുട്ടികൾ. അപ്പൊ അവരുടെ അമ്മ 7 വർഷം എന്റെ കൂടെ ഉണ്ടായിരുന്നു, പിന്നെ കർത്തം വലിക്കുന്നവന്റെ കൂടെ ഒളിച്ചോടിപ്പോയി. ക്രൂര. അപ്പൊ സ്വന്തം മക്കൾ കാണിച്ചോട്, പിന്നെ കണ്ടവന്റെ മക്കൾക്ക് കൊടുക്കാൻ എനിക്കെന്താണ് പ്രാന്തുണ്ട്? അപ്പൊ നമുക്ക് സ്ക്രിപ്റ്റ് വായിക്കാം. അല്ല, സ്ക്രിപ്റ്റ് വായിക്കണമെങ്കിൽ ആർട്ടിസ്റ്റുകൾ എല്ലാം തന്നെ തുളസി കൂടി വരണം. തുളസി അറിയാവോ? പിന്നെ ഞാൻ തുളസിയുമായി 2 വർഷം പൊരിഞ്ഞ പ്രേമമായിരുന്നു. പ്രേമോ? പിന്നെ ഇങ്ങ വർഷേ ഇന്ന് ഞാനൊരു സർപ്രൈസ് കൊടുക്കുന്നുണ്ട്. എന്ത് സർപ്രൈസ്? ഒരു ഉമ്മ. തുളസി വന്നല്ല. തുളസി വരട്ടെ. അതെ, തുളസി വന്ന കേട്ടോ. അയ്യോ, എന്റെ ഭാര്യയുടെ സൗണ്ട്. സൗണ്ട് അല്ല, ഭാര്യ വന്നിട്ട്. അയ്യോ 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 വന്നിട്ട്. ഒന്നുമില്ല ഒന്നുമില്ല. അതായതേ ചേട്ടൻ എല്ലാരെയും സഹായിക്കുമല്ലോ എന്റെ മോക്ക് അറിയാവുന്ന. ഈ ഇരിക്കുന്ന കുട്ടിയില്ലേ, ഈ കുട്ടി അവിടെ ക്യൂ നിക്കുവായിരുന്നു. അപ്പൊ ഞാൻ വിളിച്ചിവിടെ കൊണ്ടുവന്നു. ബോധം കെട്ട് വീണപ്പോ വിളിച്ചിവിടെ കൊണ്ടുവന്നു. ചേട്ടൻ അങ്ങനെ. ഈ പെണ്ണിന്റെ പേര് ബിന്ദു, നിന്റെ അതേ പേര്. ഭർത്താവിന്റെ പേര് സാബു, എന്റെ പേര് സാബു. ഈ പെണ്ണ് ഇപ്പൊ ഗർഭിണിയാണ്. ഈ സമയത്ത് സൂക്ഷിക്കണം കേട്ടോ. ഭർത്താവ് ഇപ്പൊ എവിടെ ഉണ്ട്? ഡോക്ടറെ ഇങ്ങനെ ഇതെനിക്ക് ഇപ്പൊ തെളിയിക്കണം. ഞാനിപ്പൊ തെളിയിക്കും. ഞാനിങ്ങനെ തെളിയിക്കാനാണ്. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? DYFI ടെസ്റ്റ്. ഏരിയ സെക്രട്ടറി കത്തും എടുത്തോണ്ട് അപ്പൊ കോസ്റ്റ്യൂംസ് ഞാൻ ഇതുവരെ ഇങ്ങനത്തെ കോസ്റ്റ്യൂംസ് പടത്തിൽ ഇട്ടിട്ടില്ല. ഞാനിത് കേരള സർക്കാർ അറിയിച്ചിരിക്കുന്നു. ശനിയാഴ്ചകളിൽ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് തറക്കെടുക്കുന്ന ഭാഗ്യക്കുറികളുടെ വിൽപ്പന ഇവിടെ വിജയകരമായി തുടരുകയാണ്. 40 രൂപയ്ക്ക് 80 ലക്ഷം 80 ലക്ഷം 80 ലക്ഷം രൂപ വന്ന സമ്മാനം നൽകുന്ന കേരളത്തിന്റെ കാരുണ്യ 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 ഭാഗ്യക്കുറികളുടെ ഈ കാണുന്ന ടിക്കറ്റുകളിൽ നാം മാത്രമായ ടിക്കറ്റുകൾ പരിമിതങ്ങളായ ഭാഗ്യക്കുറികൾ. നിങ്ങൾക്ക് ചേർത്തൊന്നുമില്ല. ഇത് കേട്ടാത്തൊന്നും പുള്ളിക്ക് ചേരൂ. നിങ്ങൾക്ക് ഇതൊട്ടും ചേരുന്നില്ല. ഈ പരിപാടിയുടെ അവതാരകനാണല്ലോ എന്ന് ഓർത്ത് ഞങ്ങൾ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാ. കോട്ട് കാട്ടാൻ മതി. പുള്ളിയുടെ അല്ലാന്ന്. ഏയ്, എനിക്ക് പരിചയമില്ല. അത് നമുക്ക് ആർക്കും പരിചയമില്ല. നിങ്ങൾ അപ്പുറത്ത് അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ട്. പ്രോഗ്രാം എങ്ങനെയുണ്ട് സരിഗമപ്പ? സുരാജേട്ടാ,